ഗുരുപ്രിയ ചാനലിൻ്റെ കണ്ണാടിയിലൂടെ എന്ന വിമർശനാത്മകമായ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ക്ഷേത്രോത്സവത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ്. ക്ഷേത്രോത്സവത്തെ സംബന്ധിച്ച് പ്രധാനമായും പറയുവാനുള്ള ഒരു വസ്തുതയെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കും വിധമുള്ള ആറാട്ട് ഘോഷയാത്രകളെക്കുറിച്ചാണ് ഏറെ പറയുവാനുള്ളത്. അതായത്, പഴയ കാലങ്ങളിൽ ക്ഷേത്രോത്സവം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ വളപ്പുകളിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്നതാണെങ്കിൽ, ഇന്ന് ഈ കാലഘട്ടത്തിൽ പല ക്ഷേത്രങ്ങളുടെയും ഉത്സവങ്ങൾ തെരുവുകളും അതുപോലെ തന്നെ നിർണായകമായ റോഡുകളും കൈയടക്കിയുള്ള ഒരു ഉത്സവമാണ്. അത് പല പ്രകാരത്തിൽ സമൂഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും സ്വൈര ജീവിതത്തെയും ഹനിക്കുന്നു എന്നുള്ള വസ്തുത പലപ്പോഴും നാം ബോധപൂർവം മറക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ ആറാട്ട് ഘോഷയാത്ര തെരുവീതിയിലൂടെ നടക്കുമ്പോൾ ആ ക്ഷേത്ര ഭരണസമിതി അനുവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ തെരുവുകൾ കൈയടക്കിയുള്ള ഘോഷയാത്രയിൽ തീർച്ചയായിട്ടും ഉത്സവ കമ്മിറ്റിക്കാർക്ക് ആസൂത്രിതമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അതായത്, ഒരു ഉത്സവത്തിന് തൻ്റെ ക്ഷേത്രത്തിൻ്റെ മഹിമയെ ഏത് വിധം ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടാണ് ആസൂത്രിതമായി ഇത്തരം ഘോഷയാത്രകൾക്ക് മുന്നിൽ മനഃപൂർവ്വം ബോധപൂർവം ഇത്തരത്തിലുള്ള ട്രാഫിക് ജാമുകൾ ഉണ്ടാക്കുന്നത്. അതായത്, ഒരു ഘോഷയാത്രയിൽ കേവലം 50 പേര് മാത്രമാണ് പങ്കെടുക്കുന്നത് എങ്കിൽ ഈ വഴിയെ സഞ്ചരിക്കേണ്ടതായ കാൽനടയാത്രക്കാരെയും അതോടൊപ്പം വാഹന ഗതാഗതത്തിൽ എത്തുന്നവരെയും അവിടെ നിർത്തി തൻ്റെ ആരാധനാലയത്തിൻ്റെ അഥവാ തൻ്റെ ക്ഷേത്രത്തിൻ്റെ തിരുനാൾ ആഘോഷത്തിൻ്റെ മഹിമ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു പ്രകടനപരത, അത് യാതൊരുവിധ കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല. അത് ആക്ഷേപഹാസ്യങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പ്രവണതയാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിക്കുന്ന ഒരു സംരംഭമുണ്ടല്ലോ. ഈ ആനയെ കേവലം 10,000 രൂപ കൊടുത്ത് ഒരു ആനയെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ എന്നാൽ ഇന്ന് ആനയെ പല ക്ഷേത്രങ്ങളും ആനയെ മാത്സര്യ ബുദ്ധിയോടുകൂടി കേവലം 10,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ആറാട്ട് ഘോഷയാത്രയ്ക്ക് എത്തിക്കേണ്ടുന്ന ആനയെ ലേലം വിളിച്ചിട്ട് 8 ലക്ഷം 10 ലക്ഷം വരെ കൊടുത്തിട്ടാണ് ഒരു ആനയെ ക്ഷേത്രോത്സവത്തിൽ ആറാട്ട് ഘോഷയാത്രയ്ക്ക് എഴുന്നള്ളിക്കുന്നത്. സത്യത്തിൽ ഇത്തരം ഈ ഘോഷയാത്രകളിൽ ഈ 8 ലക്ഷം വിനിയോഗിച്ച് ആനകളെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്നതിൽ എന്താണ് ഈ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് ഏത് വിധത്തിലാണ് പ്രയോജനമുണ്ടാകുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ 8 ലക്ഷം വിനിയോഗിച്ച് ഒരാനയെ കൊണ്ടുവന്ന് എഴുന്നള്ളത്ത് നടത്തുന്നതിന് പകരം അത്രയും വലിയ തുക ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടെ, ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാകണം, അതോടൊപ്പം തന്നെ ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നടത്താമെന്നിരിക്കെ ഇത്തരം പ്രഹസനങ്ങൾ കാട്ടി പണം ദൂർത്തടിക്കുന്ന ക്ഷേത്ര ഉത്സവ കമ്മിറ്റികളെക്കുറിച്ച് വിമർശന ബുദ്ധിയ വിലയിരുത്തേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. മറ്റൊരു വസ്തുത ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വർണ്ണദീപങ്ങളുടെ മായാക്കാഴ്ചയാണ്. അതായത്, ഒരു ഉത്സവം നടക്കുമ്പോൾ അവിടെ ആ പ്രദേശത്തും അനുബന്ധിച്ചുള്ള പ്രദേശത്തും വളരെ വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ദീപക്കാഴ്ച ഒരുക്കുന്നത്. ഇതിന് എത്ര വൈദ്യുതിയാണ് മുടക്കുന്നത് എന്ന്, ദൂർത്തടിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളം ഇപ്പോൾ കടന്നുപോകുന്നത് വൈദ്യുതിയുടെ ഒരു ശരാശരി നിലവാരത്തിലാണ് കേരളം കടന്നുപോകുന്നത്. എന്നാൽ ഇവിടെ ഈ വൈദ്യുത അലങ്കാരത്തിന് എത്തുന്നത് പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അവർ ഇവിടെ എത്തി ഈ ദീപക്കാഴ്ചകൾ നടത്തുന്നത് വഴി കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള പവർ കട്ടിലേക്ക് നാം വീണ്ടും കടന്നു പോകുമെന്നുള്ള വസ്തുതയും ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ചില കാര്യങ്ങൾ കേരളത്തിലേക്ക് ബോധപൂർവം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അതായത് ഇപ്പോൾ പച്ചക്കറി അടക്കമുള്ളവ, വിഷലിപ്തമായ പച്ചക്കറി അടക്കമുള്ളവ വ്യാപകമായ തോതിൽ കേരളത്തിന് തമിഴ്നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ട ഒരു ദുരവസ്ഥയാണുള്ളത്. അത്തരത്തിൽ വിഷലിപ്തമായ പച്ചക്കറി കഴിച്ച് ആയുരാരോഗ്യങ്ങൾ നഷ്ടപ്പെട്ട കേരളീയർക്ക് മുന്നിൽ തമിഴ്നാട് മറ്റൊരു സാധ്യതയാണ് ബോധപൂർവം കൊണ്ടുവരുന്നത്. അതായത് ഇത്തരത്തിൽ ക്ഷേത്രോത്സവങ്ങളിൽ വർണ്ണദീപ കാഴ്ച ഒരുക്കി ബോധപൂർവം കേരളീയരെ, നമ്മുടെ നാട്ടുകാരെ ഇരുട്ടിൽ ഇരുത്തുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അടിവരയിട്ട് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പല ക്ഷേത്രങ്ങളിലും നടക്കുന്ന പൊങ്കാല മഹോത്സവം, അതൊരു വല്ലാത്ത രീതിയിലാണ് ഇന്ന് കാണുന്നത്. ക്ഷേത്ര കാമ്പൗണ്ടിനുള്ളിൽ നടക്കേണ്ടുന്ന പൊങ്കാല മഹോത്സവം ഇന്ന് തെരുവുകളും അതോടൊപ്പം തന്നെ റോഡുകളും കയ്യേറിയാണ് ഇത്തരത്തിലുള്ള മഹോത്സവങ്ങൾ നടക്കുന്നത്. അത് പല വിധത്തിൽ പല പ്രകാരത്തിൽ പൊതുജനങ്ങളുടെ ജീവിതത്തെ അഥവാ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ട് എന്ന വസ്തുത പലപ്പോഴും നാം ബോധപൂർവം ആരാധനയുടെ പേരിൽ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം വീട്ടിൽ ഭർത്താവിനും അതോടൊപ്പം തന്നെ മക്കൾക്കും ഒരു നേരത്തെ ആഹാരം വച്ചു വിളമ്പാതെ പൊങ്കാല മഹോത്സവങ്ങളിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുമായിട്ടാണ് പല സ്ത്രീജനങ്ങളായ ഭക്തജനങ്ങളും എത്തിക്കാണുന്നത്. അന്ധമായ ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് ഇക്കൂട്ടർ ക്ഷേത്രോത്സവങ്ങളിൽ പൊങ്കാല മഹോത്സവത്തിന് എത്തിക്കാണുന്നത്. എന്നാൽ പൊങ്കാല നൈവേദ്യം എന്ന് പറയുന്നത് ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യത്തിൽ ഊന്നിയുള്ളതാവണം. പക്ഷേ എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടുവരുന്നത് ഈ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഈറനണിഞ്ഞ് വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്രത്തിലെത്തി പൊങ്കാലയെ അർപ്പിക്കുന്നവർ അന്യരുടെ അല്ലെങ്കിൽ അയൽക്കാരുടെ ക്ഷയത്തെ മുൻനിർത്തി അപേക്ഷകളുമായാണ് തിരുസന്നിധിയിലെത്തുന്നത്. ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ ആരാധന എന്ന് പറയുന്നത് കുറേ അന്ധവിശ്വാസങ്ങളുടെ പേരിലായി മാറിയിരിക്കുകയാണ്. പഴയകാലത്ത് ക്ഷേത്രോത്സവങ്ങളിൽ രാത്രി വൈകുവോളം, അതായത് പുലർച്ചയോളം പങ്കെടുക്കുകയും കഥകളി അടക്കമുള്ള അനുഷ്ഠാന കലകൾ വേദിയിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിന്നത്. ക്ഷേത്രോത്സവത്തിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതായത് വേനൽക്കാലത്തെ അതിജീവിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരുമിച്ച് ഒത്തുകൂടുവാനും അവരുടെ കാര്യങ്ങൾ പരസ്പരം കൈമാറുവാനുമുള്ള ഒരു ഉപാധിയായിട്ടാണ് പഴയകാലത്ത് ക്ഷേത്രോത്സവങ്ങൾ നടന്നു വന്നിരുന്നത്. ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾക്ക് ബഹുമുഖ സ്വീകാര്യതയാണ് കണ്ടുവരുന്നത്. എന്നാൽ ക്ഷേത്രോത്സവങ്ങൾ പഴയകാലത്തേക്ക് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവളപ്പിനുള്ളിൽ ഒതുങ്ങി നടക്കേണ്ട ഒരവസ്ഥയിലേക്ക് നാം വീണ്ടും വിചാരപ്പെടേണ്ടതുണ്ട്. അടിയന്തിരമായി തന്നെ ഇത്തരം ക്ഷേത്രോത്സവങ്ങൾ പഴയപടി പഴയ ലക്ഷ്യബോധത്തോടുകൂടി ഗൃഹാതുരത്വത്തോടുകൂടി കൊണ്ടുവരണമെന്നാണ് കണ്ണാടിയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പറയുവാനുള്ളത്.